അച്ഛൻ്റെ അടുത്തുനിന്ന് വന്ന സുഹൃത്തെന്ന് പറഞ്ഞ ആളെ നിങ്ങളെല്ലാവരും കൂടെ ഏർപ്പാടാക്കിയതല്ലേ? അതൊക്കെ സഹിക്കാം. അച്ഛനെന്ന് പറഞ്ഞ് സൂരജ് ഒലിച്ചൻ എന്നെ വിളിച്ച് വിഡ്ഢിയാക്കി. അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. എന്തിനാ അമ്മ എന്നെ പറ്റിച്ചത്? ഗിഫ്റ്റ് കൊടുത്തുവിട്ടതും കോൾ ചെയ്തതും ഒക്കെ സൂരജ് വിളിച്ചിട്ടായിരുന്നല്ലേ? വലിയച്ഛൻ എന്നോട് നുണ പറഞ്ഞു അല്ലേ? അത് പിന്നെ നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട്? എന്നെ സന്തോഷിപ്പിക്കാനായി എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഇനി പറ, എന്റെ അച്ഛൻ എവിടെയാ ഉള്ളത്? എന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ മറച്ചു വെക്കുന്നേ? അമ്മ എന്നും രാത്രിയിൽ ആരും കാണാതിരുന്ന് കരയുന്നത് ഞാൻ കാണാറുണ്ട്. ഇതായിരുന്നു അല്ലേ കാരണം? എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലേ അമ്മേ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലേ? എന്നെ എന്തിനാ എല്ലാരും ചേർന്ന് ഇങ്ങനെ കളിപ്പിക്കുന്നത്? വിഷമിക്കാതെ, ഇങ്ങനെയൊരു കള്ളം ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞത് മോനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. മോന്റെ അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്. എവിടെ എവിടെ എന്റെ അച്ഛൻ? എന്നോട് പറ. ചോദിച്ചത് കേട്ടില്ലേ അമ്മേ? എന്തിനാ എല്ലാവരും ചേർന്ന് അവനെ വെട്ടിയാക്കിയെന്ന്? അവന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോന്ന് ഞാൻ എന്താ പറയണ്ടേ? മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി നിന്റെ അച്ഛൻ ജയിലിലായിരുന്നോ? ജയിലിൽ നിന്നിറങ്ങിയ സുഭാഷ് എവിടെയുണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ലെന്നോ? അവനിനിയും അവന്റെ ചോദ്യങ്ങൾ ആവർത്തിക്കും. അവന്റെ അച്ഛൻ എവിടെയുണ്ടെന്ന് അറിയുന്നത് വരെ സത്യവനോട് പറയണ്ടായിരുന്നു. അവന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടായിരുന്നു. പിന്നെ എന്താ വേണ്ടത്? നമ്മൾ പറഞ്ഞ വലിയൊരു കള്ളം മറയ്ക്കാൻ വീണ്ടും വീണ്ടും കള്ളം പറയണോ? വേണം കൃഷ്ണേട്ടാ, എന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞിനെ വിശ്വസിപ്പിക്കണം. നമ്മൾ അവനെ മനസ്സിലാക്കണം.
വികൃതി കാണിക്കുമെങ്കിലും അവൻ നല്ല സ്മാർട്ടായ കുട്ടിയാ. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള വകതിരിവൊക്കെ അവനുണ്ട്. ഇനിയുള്ള അവന്റെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞെന്ന് വരില്ല. അവനോടെ എല്ലാം തുറന്നു പറയുന്നത് തന്നെ നല്ലത്. എല്ലാ സത്യങ്ങളും അവൻ മനസ്സിലാക്കിയ എന്റെ മോൻ എന്നോട് ക്ഷമിക്കോ അച്ഛാ. ഇത്രയും കാലം കബളിപ്പിച്ചതില് വെട്ടിയാക്കിയതില് അവൻ എന്നെ വെറുക്കൂ. എന്റെ ഏക ആശ്വാസ അവൻ അവനെ നൊക്കെ മറച്ചു പിടിച്ചതും അവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ. എല്ലാം അവൻ അറിഞ്ഞു കഴിഞ്ഞ അവൻ എങ്ങനെ പ്രതികരിക്കുന്ന പേടി എനിക്കുണ്ട്. ഇതാണ് അവസരം, അവനോട് സത്യം തുറന്ന് പറയാനുള്ള അവസരം. അവനെല്ലാം മറന്നോളും, അല്ലെങ്കിൽ അവനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, അമ്മയ്ക്ക് പറ ഇനിയും കുറെ കാരണങ്ങളുണ്ടാവും, എനിക്കതൊന്നും കേൾക്കണ്ട. എനിക്കൊന്നേ അറിയണ്ടേ ഉള്ളൂ, എന്നോട് എന്തിനു കള്ളം പറഞ്ഞു? എന്റെ അച്ഛനിപ്പോ എവിടെയുണ്ട്? ഇനിയും എന്റെ മോനോട് അമ്മ കള്ളം പറയുന്നില്ല. ഞങ്ങൾക്കറിയില്ല മോനെ അച്ഛൻ ഇപ്പൊ എവിടെയുണ്ടെന്ന്. സ്മൃതി, ഇനിയും വയ്യ അമ്മേ. എന്റെ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ എനിക്ക് വയ്യ. ഇവന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച് സ്വാർത്ഥനായ നിന്റെ അച്ഛൻ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്ന് ഒരു നിശ്ചയമില്ലടാ മോനെ. മീനാക്ഷി, നിന്നോട് ഞങ്ങൾ കള്ളം പറഞ്ഞു, അത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. സുഭാഷിനെ നിന്റെ മുന്നിൽ ചെറുതാക്കരുതില്ലെന്ന് കരുതിയിട്ട. ഇതറിയുമ്പോ നിന്റെ മനസ്സിൽ അവനോടുള്ള വിദ്വേഷം അതൊഴിവാക്കാൻ വേണ്ടിയാ. നിന്റെ അച്ഛൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് മോനെ. അവൻ വരും നിന്റെ അടുത്തോട്ട്. നിന്റെ അച്ഛൻ വരും. വേണ്ട, ഇനി അച്ഛൻ വരണ്ട. എനിക്ക് അച്ഛനെ വേണ്ട. എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയ ആളല്ലേ. ഞങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഞങ്ങളെ വേണ്ടാത്ത അച്ഛനെ ഞങ്ങൾക്കും വേണ്ട. അച്ഛന്റെ കാര്യം ഓർത്ത് ഇനി അമ്മ കരയണ്ട. എന്തിനാ കരയുന്നത്? അച്ഛനില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ അവരൊക്കെ ഇല്ലേ.
അച്ഛനില്ലാത്ത വിഷമം അറിയിക്കാതെ സൂരജ് വലീസിന് എന്നെ നോക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അത് മതി അമ്മേ. കേസുകളെ എപ്പോഴും ഒന്ന് ലീവ് എടുക്കാൻ പോലും പറ്റുന്നില്ല. ലീവ് എടുക്കണമെന്ന് ഞാൻ പറയാത്തത് അതുകൊണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ തിരക്ക്. തന്നെ അപേക്ഷിച്ച് ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാര്. വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമേ തലവേദന ഉണ്ടാക്കുന്നുള്ളൂ. നാട്ടിലെ പ്രശ്നങ്ങളൊന്നും കാണണ്ടല്ലോ. സുഭാഷിന് വേണ്ടി നമ്മൾ കളിച്ച കളികളൊക്കെ കുട്ടികൾ കണ്ടെത്തി. സുഭാഷ് എല്ലാരെയും ഉപേക്ഷിച്ച് പോയതാണെന്നും എവിടെയുണ്ടെന്ന് അറിയത്തില്ലെന്നൊക്കെ സ്മൃതി ആര്യനോട് പറഞ്ഞു. നമ്മളൊക്കെ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്, കുട്ടികളൊക്കെ വളരുകയാണെന്നുള്ളത്. അവർക്കൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും ഉണ്ടെന്ന്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന ധീരവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ധ്യാൻ അവന്റെ സഹോദരനാണോ എന്നായിരിക്കും. ഒരു കള്ളവും എല്ലാ കാലവും മൂടി വയ്ക്കാൻ കഴിയില്ലടോ. അച്ഛ, അന്ന് ഗെയിം കളിച്ചപ്പോഴേ എല്ലാ ഗുണമുള്ള ആളായി എല്ലാരും അച്ഛന്റെ പേരെഴുതി. അമ്മ എപ്പോഴും പറയും അച്ഛൻ കള്ളം പറയാത്ത ആളാന്ന്, സത്യസന്ധനാണെന്നൊക്കെ. പക്ഷേ അച്ഛൻ കള്ളം പറഞ്ഞല്ലോ അമ്മ. കള്ളം പറഞ്ഞ ഭഗവാൻ ശിക്ഷിക്കുമെന്ന് അച്ഛനല്ലേ പറയാറ്, പിന്നെന്തിനാ അച്ഛൻ കള്ളം പറഞ്ഞത്? ആര്യൻ ചേട്ടന്റെ അച്ഛൻ ഗൾഫിലാന്ന് കള്ളം പറഞ്ഞു. ഫോൺ ചെയ്ത് ആര്യൻ ചേട്ടനെ പറ്റിച്ചു. അതെ, മോന്റെ അച്ഛൻ പറഞ്ഞത് കള്ളം തന്നെയാ. പക്ഷേ എന്റെ മോന്റെ അച്ഛൻ എന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞത്? നിന്റെ ആര്യൻ ചേട്ടൻ സന്തോഷമായിട്ടിരിക്കാൻ. മോനെ, ആരുടെയെങ്കിലും നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി നമ്മൾ കള്ളം പറയുന്നത് ഒരിക്കലും തെറ്റല്ല. നമ്മൾ പറയുന്ന കള്ളം മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാതിരുന്നാ മതി. എന്റെ മോനെ, അമ്മൂമ്മ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് അച്ഛനെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്റെ മോന്റെ അച്ഛൻ സത്യസന്ധൻ തന്നെയാ കേട്ടോ. അച്ഛൻ മാത്രമല്ല അമ്മയും. ഓക്കെ, എനിക്ക് മനസ്സിലായി. എങ്ങി വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം കേട്ടോ. അമ്മൂമ്മ വിളമ്പിത്തരാം എന്റെ മുമ്പ. സത്യസന്ധൻ, നന്മയുള്ളവൻ, ആ വിശേഷണങ്ങളൊന്നും എനിക്കിപ്പോ ചേരില്ലടോ. മനസ്സിൽ നന്മയുള്ള ഒരച്ഛനും ചെയ്യാത്തതാ ഞാൻ ചെയ്തത്. അമ്മയ്ക്ക് മുന്നിൽ ഇപ്പോഴും നാടകം കളിക്കുന്നു, കള്ളം പറയുന്നു. നമ്മൾ ഈ പറയുന്ന കള്ളങ്ങളൊക്കെ അമ്മ പറയുന്നത് പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതല്ല. ആ
ഓർമ്മയുണ്ടോ ഈ മണ്ണ്? കാനഡയിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോൾ ലേയുടെ കാൽ നന്ദോട്ടം വരാത്തതേ വലിയ നഷ്ടമായിപ്പോയി. ഞങ്ങൾ എവിടെയൊക്കെ കറങ്ങിയെന്നറിയോ? ഷോപ്പിംഗും നടത്തി. അവന് ടിവിയും കമ്പ്യൂട്ടറൊക്കെ മതിയല്ലോ ഹാപ്പി ആവാൻ. അതെ, എനിക്കിവിടെ സന്തോഷം തരുന്ന ഇത് രണ്ടും തന്നെയാ. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണല്ലോ സന്തോഷം തരിക. അപ്പൊ ഞാൻ നന്ദുവിന് സന്തോഷം തരുന്നില്ലേ? ഡാഡി, ഞാൻ കൊറേ നാളെ ശ്രദ്ധിക്കുന്നു, നന്ദുവിന് പഴയ പോലെ അല്ല, എന്തോ പ്രശ്നമുണ്ട്. ഡാഡിയോടും മമ്മിയോടും എന്തോ പിണക്കമുള്ള പോലെ. പിണക്കമുണ്ട്. അവന് ഡാഡി പുതിയൊരു കോഴ്സിന് ചേർക്കുമെന്ന് പറഞ്ഞു എറണാകുളത്ത്. അതവന് ഇഷ്ടമായില്ല. അതിന്റെ പിണക്കോ അവന്? അത് ശരി, എന്തായാലും എറണാകുളത്ത് ചേർക്കണ്ട, ഇവിടെ ചേർത്താ മതി. എനിക്ക് നന്ദുവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ഡാഡി അത് വിട്ടു. നന്ദുവിന് ഇഷ്ടമില്ലെങ്കിൽ ഡാഡി ചേർക്കുന്നില്ല. എന്താ പോരെ. താങ്ക് യു ഡാഡി. കേട്ടോടാ അവൻ പറഞ്ഞത് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാന്ന്. നിന്നെ മാത്രമല്ല ഞങ്ങളെയും പിരിഞ്ഞിരിക്കാൻ അവന് പറ്റില്ല. നിനക്ക് കഴിയൂടാ. നന്ദു, ഇപ്പൊ ഞങ്ങളെല്ലാരും വളരെ ഹാപ്പിയാ. ദീപ്തിയുടെയും സൂരജിന്റെ ശല്യം എന്തായാലും ഇനി ഉണ്ടാവത്തില്ല. അവരൊതുങ്ങി. ധ്യാനെ എന്തായാലും അവർ ഇനി തേടി വരത്തില്ല എന്ന് തന്നെ പറയാം. നിയമം പറഞ്ഞ് അവരെ പൂട്ടിയെന്ന് പറ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പൊ എന്തായാലും മനസമാധാനമുണ്ട്. സന്തോഷത്തോടെ ഇനി ഞങ്ങൾക്ക് ജീവിക്കണം. അതിന് ഞാനൊരു ശല്യം ഒന്നുണ്ടോ? അത് പറ. എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഞങ്ങൾക്കൊരു ശല്യമാണോ? നിന്റെ ഈ പെരുമാറ്റം ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എന്റെ മോനെ സന്തോഷത്തോടെ കണ്ടിട്ട് എത്ര നാളായി. അങ്ങനെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ധ്യാന അവരുടെ കൈകളിൽ ഏൽപ്പിക്കണം. എന്റെ മോനെ സന്തോഷത്തോടെ കണ്ടിട്ട് എത്ര നാളായി. അങ്ങനെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ധ്യാന അവരുടെ കൈകളിൽ ഏൽപ്പിക്കണം. അല്ലാതെ നന്ദുവിന് സമാധാനാവില്ല, സന്തോഷിക്കാൻ കഴിയില്ല. അവൻ മാറില്ല സന്ധ്യ, വീട്ടേക്ക്. ഇനി എന്തായാലും നമ്മൾ അവനെ ഉപദേശിക്കണ്ട. തനിക്കെന്താ ഒരു പേടി? വാശി കയറി അവൻ ധ്യാനോട് സത്യം പറയുന്നാണോ? ഇല്ല, അവനത് പറയില്ല. അവന് ശരിക്കും അറിയാം കോപന്. അവന്റെ അച്ഛന് വേറൊരു മുഖമുണ്ടെന്ന്. സന്ധ്യ, നീ പേടിക്കണ്ട, അവനത് പറയില്ല. അച്ഛൻ തറവാട്ടിൽ തന്നെ താമസിക്കാനാണോ പരിപാടി? ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതെ, ധൃതി പിടിച്ചൊന്നും ഇങ്ങോട്ട് ഓടി വരണ്ട. ആ കുട്ടികളൊക്കെ നന്നായിരിക്കുന്നു. അപ്പൂപ്പനെ എന്നും ചോദിക്കാറുണ്ട്. എന്താ അമ്മ ഫോൺ എടുക്കുന്നില്ലെന്നോ? ആ പരിഭവം കാണും. അച്ഛൻ കുറച്ചു ദിവസം കൂടി അവിടെ നിന്നാലേ ഞങ്ങളെയൊക്കെ വിട്ട് അമ്മ തറവാട്ടിലേക്ക് വരും. അച്ഛനോടൊപ്പം താമസിക്കാൻ. ശരി ശരി, ഞാൻ പറയാം. ഓക്കെ എന്നാ. അച്ഛൻ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാ പറയുന്നേ. അച്ഛനല്ലേ, അച്ഛൻ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് വരും. ഇവിടെ അമ്മയും കുട്ടികളും കാണാതെ നിൽക്കാൻ അച്ഛന് പറ്റുമോ? ധ്യാനിനുള്ള സ്വീറ്റ്സ് ഒക്കെ പാക്ക് ചെയ്തോ? അതെ, ധ്യാനിനിത് നൽകണമെന്ന് പറഞ്ഞ ധീരവി സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന എന്റെ സംശയം. ധീരവിന് ധ്യാനിനോട് ദേഷ്യമല്ലേ?
ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അവന്റെ ഫോട്ടോ നമ്മുടെ കയ്യിൽ കണ്ടപ്പോ തന്നെ ധീരവിന്റെ സ്വഭാവം മാറിയത് കണ്ടിരുന്നില്ലേ? ഇനിയും സ്വീറ്റ്സ് അവന് കൊടുക്കണോന്ന് പറഞ്ഞാൽ പ്രശ്നമാവോ? അവനെ കൊണ്ട് കുടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ധ്യാനന്റെ അച്ഛന്റെ അമ്മയുടെയും വക കുറച്ച് മധുരം. ഇതവൻ വാങ്ങിച്ച അതിൽ പരം സന്തോഷം നമുക്ക് എന്താ ഉള്ളേ? ധീരവിന് വാങ്ങുന്നത് എന്തും നമ്മൾ അവന് വേണ്ടിയും വാങ്ങിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ എല്ലാം. പതിയെ പതിയെ അതെല്ലാം കൊടുക്കണം നമുക്ക്. അതൊക്കെ അവൻ ഇവിടെ വന്നിട്ട്. അമ്മേ, എന്താ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട്? ആർക്ക് കൊടുക്കാനാ ഇതൊക്കെ? നിന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ. എന്റെ ഫ്രണ്ട് അച്ഛനല്ലേ? എടാ, സ്കൂളിലെ ഫ്രണ്ടിന് കൊടുക്കാനാ? അതിന് സ്കൂളിൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. ഒരു ഫ്രണ്ടെങ്കിലും വേണ്ടേ നിനക്ക്? കൂടെ കളിക്കാനും സംസാരിക്കാനും ഒക്കെ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതാരാ? ധ്യാൻ. രണ്ടുപേരും അവനെ വിട്ടില്ലേ? ഞങ്ങള് വിട്ടു, പക്ഷെ നീ വിടരുത്. കുട്ടികളായാലേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. നീ ഈ സ്വീറ്റ്സ് അവന് കൊടുക്കണം, അതോടെ തീരും രണ്ടുപേരുടെയും പിണക്കം. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ അവനൊരു സമ്മാനം കിട്ടിയതല്ലേ, അതിന്റെ പേരിൽ അവന് നൽകുന്നൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇത് അവൻ മേടിക്കുകയും ചെയ്യും, അതോടെ നിങ്ങൾ ഫ്രണ്ട്സ് ആവുകയും ചെയ്യും. എടാ, ഈ സിനിമയിലും കഥകളിലൊക്കെ കണ്ടിട്ടില്ലേ, ആദ്യം വഴക്കൂടുന്നവരായിരിക്കും പിന്നീട് ഫ്രണ്ട്സ് ആവുന്നത്. അല്ല, ഞാനും അവനും തമ്മിൽ ഫ്രണ്ട്സ് ആവണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് നിർബന്ധം? അങ്ങനെയൊന്നുമില്ല, കുട്ടികൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല, അത്രേ ഉള്ളൂ. നീ വഴക്കാളിയാണെന്നാ പ്രിൻസിപ്പൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ സ്വീറ്റ്സ് കൊടുക്കുന്നതോടെ പ്രിൻസിപ്പലിന്റെ അഭിപ്രായവും മാറും. ആ, അത് ശരിയാണ്. അപ്പൊ അതിനു വേണ്ടി കൂടിയാണല്ലേ ഈ സ്വീറ്റ്സ് ഒക്കെ തന്നുവിടുന്നത്? പിന്നല്ലാതെ. നീ ഇത് നാളെ അവന് കൊണ്ടുപോയി കൊടുക്കണം. ഓക്കേ. അവന് വേണ്ടി സ്വീറ്റ്സ് ഒക്കെ വാങ്ങി. ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് മറന്നു. ഏയ്, നീ പറഞ്ഞ ഞാൻ മറക്കോ? കളിക്കുമ്പോഴിടാൻ ബ്രസീൽ ഫുട്ബോൾ ടീമിന്റേത് പോലൊരു മഞ്ഞ ജേഴ്സി വേണം, ഇതല്ലേ നീ പറഞ്ഞത്? നാളെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ജേഴ്സി റെഡി. ആ, നോക്കാം. ധീര, അതെ, ധ്യാനിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊന്നും ഇവിടെ ആരോടും പറയണ്ട കേട്ടോ. മോനോട് വഴക്കിട്ടതുകൊണ്ടേ അമ്മമ്മയ്ക്ക് അവനോട് ദേഷ്യമാ. അമ്മമ്മ അറിഞ്ഞ വഴക്ക് പറയും, മനസ്സിലായോ? ഞാൻ ആരോടും പറയില്ല. ഗുഡ് ബോയ്, കൊണ്ട് ബാഗിൽ വെക്ക്, ചെല്ല. എനിക്കതിൽ ഉറപ്പുണ്ട്, നാളെ ഞാനിത് പ്രയോഗിക്കുകയും ചെയ്യും. നീ യുദ്ധത്തിനുള്ള പുറപ്പാടാണല്ലേ, ആയുധമൊക്കെ എടുത്തിട്ടാണല്ലോ വരവ്. അതൊരിക്കലും എന്റെ അച്ഛനല്ല, എനിക്ക് കാണണ്ട. അവര് സൈൻ ചെയ്ത പേപ്പറാ നിങ്ങൾ അവർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്ന ഗണ്ണ്.